ആറ്റിങ്ങൽ മുനിസിപ്പൽ ചെയർമാൻ്റെ ഒരു പത്രസമ്മേളനം നടന്നതായിട്ട് എനിക്ക് മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞു. അദ്ദേഹം പറയുന്നത് എം ബി ഫണ്ട് അനുവദിച്ചിട്ട് വെറും 50 ലക്ഷം രൂപ മാത്രമേ ഞാൻ വിനിയോഗിച്ചിട്ടുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഈ ആളി കത്തിക്കൊണ്ടിരിക്കുന്ന തീ അണയുന്ന അവസരത്തിൽ അവസാന നിമിഷത്തിൽ ഒരു ആളിക്കത്തലുണ്ട്. മുനിസിപ്പൽ ചെയർമാൻ്റെ കാലാവധി ഇനിയൊരു 11 ദിവസക്കാലം കൂടിയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ആ 11 ദിവസക്കാലം നിലനിൽക്കുന്ന അവസരത്തിൽ ഇനിയിപ്പോൾ ഏതാനും ദിവസങ്ങൾ മാത്രം ഉള്ളപ്പോൾ വായിൽ തോന്നുന്ന എന്തും വിളിച്ച് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ന് ആറ്റിങ്ങൽ മുനിസിപ്പൽ ചെയർമാൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പദവി ഉപയോഗിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നതിൽ എനിക്ക് അതിയായ ദുഃഖമുണ്ട്. അദ്ദേഹത്തെപ്പോലെ ഉള്ള ഒരു വ്യക്തി അത്തരത്തിൽ പറയാൻ പാടില്ല. കാരണം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പഠിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയേണ്ട ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടത്. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, അദ്ദേഹം എന്നെക്കുറിച്ച് പല ആക്ഷേപങ്ങളും പറഞ്ഞു. 50 ലക്ഷം രൂപ മാത്രമേ വിനിയോഗിച്ചിട്ടുള്ളൂ. ഇന്ന് എം ബി എന്നുള്ള നിലയിൽ ഓരോ വർഷവും 5 കോടി രൂപയാണ് ഈ പ്രാദേശിക വികസന ഫണ്ട് എന്നുള്ള നിലയിൽ അനുവദിക്കാറുള്ളത്. ആ പ്രാദേശിക വികസന ഫണ്ട് അനുവദിക്കുന്ന കാര്യത്തിൽ 19-20 സാമ്പത്തിക വർഷത്തിൽ 2.5 കോടി രൂപ മാത്രമാണ് ഇന്ന് എല്ലാ എം പിമാർക്കും നൽകിയിട്ടുള്ളത്. നൽകി എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഒന്ന് കൈവശം തന്നു എന്നല്ല ഞാൻ പറയുന്നത്. അത് സംസ്ഥാന ഗവൺമെൻറ്റിൽ അതിൻ്റെ നിയമാനുസൃതം ലഭ്യമായിരിക്കുന്നു. ഞങ്ങൾ എം പിമാർ എന്നുള്ള നിലയിൽ ഞങ്ങൾ പ്രപ്പോസലുകൾ കൊടുക്കുന്നത് ജില്ലാ കളക്ടർക്കാണ്. ജില്ലാ കളക്ടർ ആ പ്രപ്പോസലുകൾ പരിശോധിച്ചതിന് ശേഷം പ്ലാനിംഗ് ഓഫീസർക്ക് നൽകുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. പ്ലാനിംഗ് ഓഫീസറാണ് ഇത് ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർ എന്നുള്ള നിലയിൽ ഈ കാര്യങ്ങൾ ചെയ്യിക്കേണ്ടിയിരിക്കുന്നത്. അപ്പോൾ പ്രപ്പോസൽ കൊടുത്ത പല കാര്യങ്ങളും നടക്കാതെ പോകുന്നു. ഇപ്പോൾ നമ്മുടെ കോവിഡ് ആരംഭം കുറിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മാർച്ച് മാസത്തിലാണ്, മാർച്ച് മാസം 24-ാം തീയതി, അതായത് 2020 മാർച്ച് മാസം 24-ാം തീയതി നമ്മുടെ വിവിധ താലൂക്ക് ആശുപത്രികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫണ്ട് വിനിയോഗിക്കപ്പെടുന്നതിന് വേണ്ടി 50 ലക്ഷം രൂപ ഞാൻ അനുവദിച്ചു കൊടുത്തു. ആ 50 ലക്ഷം രൂപ അനുവദിച്ചു കൊടുത്തിട്ടും ഇന്നും പല ആശുപത്രികളും അവർക്ക് അനുവദിച്ചു കൊടുത്തിട്ടുള്ള, അതായത് ഡി എം ഒ ആണ് എന്തൊക്കെ എക്യുപ്മെൻസാണ് വേണ്ടത് എന്ന് തീരുമാനം എടുക്കാനുള്ളത്, ഡി എം ഒ തീരുമാനമെടുത്തതനുസരിച്ച് ആ എക്യുപ്മെൻസ് ഇന്നുവരെയും എത്തിച്ചേരാത്ത ആശുപത്രികളുണ്ട്. എന്നാൽ ചില ആശുപത്രിയിൽ മാത്രം പിന്നെ കുറേ മെഷീനറികൾ വന്നിട്ടുണ്ട് എന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. അതാണ് 50 ലക്ഷം രൂപ വിനിയോഗിച്ചു എന്ന് മുനിസിപ്പൽ ചെയർമാൻ ആവർത്തിച്ച് പറയുന്നു. ഞാൻ ഒരു കാര്യം പറയാം, എന്നെ ഈ കാര്യത്തിൽ അദ്ദേഹം എന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാനും ജനപ്രതിനിധിയായി ഞാൻ 23 വർഷക്കാലം പ്രവർത്തിച്ച ഒരാളാണ്. ഈ എങ്ങനെ ഫണ്ട് വിനിയോഗിക്കണം, ഏത് തരത്തിൽ വിനിയോഗിക്കണം, ജനങ്ങൾക്കതിൻ്റെ പ്രയോജനം എന്താണ് എന്ന് ഉത്തമ ബോധ്യമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഞാൻ പലപ്പോഴും ഓരോ മേഖലകളിലും ഫണ്ട് അനുവദിച്ച് കൊടുക്കുന്നത് അത്തരത്തിലാണ്. 2.5 കോടി രൂപ അനുവദിച്ചതിൽ 50 ലക്ഷം രൂപ വിനിയോഗിക്കാൻ കൊടുത്തത് അതിൻ്റെ ചുമതല അല്ലെങ്കിൽ അത് വിനിയോഗിക്കേണ്ടിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ഇതുവരെയും നിറവേറ്റിയില്ല എന്ന ഒരാക്ഷേപം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഏതാനും ചില ആശുപത്രിയിൽ ചില മെഷീനറികൾ കൊടുത്തു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൂടാതെ തന്നെ പഞ്ചായത്തുകൾ, പല പഞ്ചായത്തുകളും ചെയ്തിട്ടുള്ള കാര്യം, സി പി എം ഭരണം നടത്തുന്ന പഞ്ചായത്തുകളിൽ അവിടെ എന്തെങ്കിലും അനുവദിച്ചു കൊടുത്താൽ ആ അനുവദിച്ചു കൊടുത്ത സ്ഥലത്ത് അത് നിറവേറ്റുവാൻ, ഇപ്പോൾ ഹൈമാസ്റ്റ് ലൈറ്റ് വേണമെന്ന് നിരവധി ആളുകൾ ആവശ്യപ്പെട്ടു. ആവശ്യപ്പെട്ടതനുസരിച്ച് പല പഞ്ചായത്തുകളും കൊടുത്തു. ചില പഞ്ചായത്തുകൾ രാഷ്ട്രീയം കണ്ടുകൊണ്ട് ചില പഞ്ചായത്തുകൾ ഇത് അനുവദിക്കാതിരിക്കുന്നു.
പിന്നെ അവിടേക്ക് അനുവദിച്ചു കൊടുത്തത് പകരം എം എൽ എ അനുവദിച്ചു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു അവസ്ഥ ഇന്ന് നിലനിൽക്കുകയാണ്. അതിനേക്കാൾ ഉപരിയായി മുനിസിപ്പൽ ചെയർമാൻ ആക്ഷേപം പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്ന് പറയട്ടെ, മുനിസിപ്പൽ ചെയർമാൻ്റെ വാർഡ്, ആ വാർഡിൽ തന്നെ ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിൽ കരിച്ചിയിൽ മുടിപ്പുര ദേവി ക്ഷേത്രത്തിന് സമീപം ഞാൻ ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് അനുവദിച്ചു കൊടുത്തു. അനുവദിച്ചു കൊടുത്തത് അനുസരിച്ച് 7/5/2020 ജില്ലാ കളക്ടർക്ക് അതിൻ്റെ പ്രപ്പോസൽ കൊടുത്തതനുസരിച്ച് ജില്ലാ കളക്ടർ 19/5/2020 തന്നെ മുനിസിപ്പാലിറ്റിക്ക് അതിൻ്റെ അനുമതി ചോദിച്ചുകൊണ്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇപ്പോൾ വലിയ വർത്തമാനം പറയുന്ന മുനിസിപ്പൽ ചെയർമാൻ്റെ വാർഡിൽ സ്ഥാപിക്കേണ്ടിയിരിക്കുന്ന ഈ ഹൈമാസ്റ്റ് ലൈറ്റിനുള്ള അനുമതി കൊടുത്തത് ഈ മാസം 20-ാം തീയതിയാണ്. 20/10/2020 അദ്ദേഹം തീരുമാനം എടുത്ത് കൊടുത്തിട്ടുള്ളത്. എത്ര നാളായി എന്ന് നിങ്ങൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ രാഷ്ട്രീയമായ ഒരു കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കുന്നത് ആരാണെങ്കിലും അത് ശരിയല്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പ്രത്യേകിച്ച് മുനിസിപ്പൽ ചെയർമാൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വാർഡിൽ അനുവദിച്ചു കൊടുത്ത കാര്യത്തെക്കുറിച്ച് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. അതെങ്കിലും ഇപ്പോൾ 5 മാസക്കാലം അത് ഇട്ട് നീട്ടിയതിന് ശേഷം, 5 മാസം പൂർത്തീകരിച്ചതിന് ശേഷമാണ് അദ്ദേഹം അതിനുള്ള അനുമതി കൊടുക്കുവാൻ മുനിസിപ്പൽ കമ്മിറ്റി കൂടി തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. ഇങ്ങനെ എന്തെങ്കിലും വായി തോന്നുന്നത് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഒരു ശരിയായ നടപടി അല്ല എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഈ ഫണ്ട് വിനിയോഗിക്കപ്പെടുക എന്ന് പറയുമ്പോൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള അത് പിന്നെ വിനിയോഗിക്കപ്പെടുവാൻ വേണ്ടിയാണ് എല്ലായിടങ്ങളിലും വലിയ ഫണ്ടൊന്നും അനുവദിച്ചു വരുന്നില്ല, കിട്ടുന്ന ഫണ്ട് വിനിയോഗിക്കാൻ വേണ്ടി അനുമതി കൊടുക്കുന്നത്. പക്ഷേ ഇതിൽ രാഷ്ട്രീയമായി ഒരു കാഴ്ചപ്പാടോടുകൂടി മുനിസിപ്പൽ ചെയർമാൻ്റെ കണ്ണോടുകൂടി കാണുന്ന പല പഞ്ചായത്ത് പ്രസിഡൻ്റുമാരും പലയിടങ്ങളിലുണ്ട്. അവർ പലയിടത്തും അനുമതി തരാതെ ഇരിക്കുന്നു. എന്തായാലും ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, അനുവദിച്ച് കിട്ടിയ തുകയിൽ 95.5% പ്രപ്പോസലുകൾ എം ബി എന്നുള്ള നിലയിൽ ഞാൻ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞിട്ടുള്ളതാണ്. ഇതൊന്നും മുനിസിപ്പൽ ചെയർമാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുകയല്ല, വളരെ നേരത്തെ തന്നെ ഈ പ്രപ്പോസലുകൾ കൊടുത്തു കഴിഞ്ഞിട്ടുള്ളതാണ്. ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട ചുമതലകൾ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർമാർക്കാണ്, അവർ അത് നിറവേറ്റേണ്ടിയിരിക്കുന്നു. അതിന് അനുമതി കൊടുക്കേണ്ടത് പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും മറ്റും കൊടുക്കേണ്ട അനുമതി. സമയാസമയങ്ങളിൽ കൊടുത്താൽ ഈ കാര്യങ്ങൾ സത്യസന്ധമായി അത് ജനങ്ങൾക്ക് പ്രയോജനം വരുന്ന തരത്തിൽ അത് വിനിയോഗിക്കാൻ കഴിയും എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം.